അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം പ്രതിദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലെ ചർച്ചകൾ, പല ഘട്ടങ്ങളിലെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കമാൻഡർ തലത്തിലെ ചർച്ചകളും ഒപ്പം നയതന്ത്ര ചർച്ചകളും തുടർന്നു വരികയാണ്. ഇതിനിടയിൽ ഇന്ത്യ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം അവിടെ നടത്തിയിരിക്കുന്നു. ഇന്ത്യ ചൈന ബോർഡറിൽ ഇന്ത്യ വലിയൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെയും ചൈനയുടെയും ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ തന്ത്രപ്രധാനമായ ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്താണ് ഇന്ത്യ ചെയ്തിരിക്കുന്ന ആ തന്ത്രപ്രധാനമായ നീക്കമെന്ന് നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ഒരു റോഡ് അതിർത്തിയിലേക്ക് ഇന്ത്യ നിർമ്മിച്ചു എന്നുള്ളതാണ്. അതായത് ചൈനീസ് സൈന്യം ഇപ്പോൾ നിൽക്കുന്ന ലഡാക്ക് പ്രദേശത്തേക്ക് മൂന്നാമത്തെ ഒരു വലിയ റോഡ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നു. അവിടേക്ക് സൈനിക നീക്കം വളരെ വേഗത്തിൽ അല്ലെങ്കിൽ സുഗമമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റോഡ്. ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ്. നിമ്മു പദം ദർച്ച റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിർത്തി നിന്ന് അകലെയായതിനാൽ അയൽരാജ്യങ്ങളായ ചൈനയ്ക്കോ പാകിസ്ഥാനോ ഈ പുതിയ റോഡിലേക്ക് എത്താനുള്ള യാതൊരു മാർഗവുമില്ല. മാത്രമല്ല വളരെ തന്ത്രപരമായി തന്നെയാണ് ഇന്ത്യ ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള ശ്രീനഗർ, കാർഗിൽ, ലേ, മനാലി, സർച്ചു, ലേ റോഡുകൾ ശത്രുക്കൾക്ക് നിരീക്ഷിക്കാൻ എളുപ്പമാണ്. എന്നാൽ നിമ്മു പദം ദർച്ച റോഡ് നിരീക്ഷിക്കുക അയൽക്കാർക്ക് അത്ര എളുപ്പമാവില്ല. മനാലിയിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രാ ദൂരം പുതിയ റോഡ് വന്നതോടെ പകുതിയായി കുറയും. പഴയ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ 12 മുതൽ 14 മണിക്കൂർ യാത്രയ്ക്ക് എടുത്തിരുന്നുവെങ്കിൽ പുതിയ റോഡിലൂടെ 6 മുതൽ 7 മണിക്കൂർ മാത്രം മതിയാകും. മറ്റു റോഡുകളെ അപേക്ഷിച്ച് ഈ വർഷം മുഴുവൻ ഈ റോഡ് തുറന്നു വയ്ക്കാൻ കഴിയുമെന്ന സവിശേഷതയുണ്ട്. മറ്റു രണ്ട് റോഡുകളും 6-7 മാസം വരെയാണ് തുറന്നിരിക്കുക. കാരണം കാലാവസ്ഥ അത്രമാത്രം ഗുരുതരമാണ്, വലിയ മഞ്ഞ് വീഴ്ച ഉണ്ടാകും. അതുകൊണ്ടാണ് പരമാവധി 7 മാസം വരെ റോഡ് തുറന്നു വയ്ക്കാൻ കഴിയുന്നത്. അതേസമയം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന റോഡാകട്ടെ 12 മാസവും തുറന്നു വയ്ക്കാൻ കഴിയുന്ന തരത്തിലാണ്. മറ്റു രണ്ട് റോഡുകളും 6-7 മാസം വരെ തുറന്നിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ റോഡ് 12 മാസം അഥവാ 1 വർഷം തുറന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നവംബർ മുതൽ 6 മാസത്തേക്ക് ഈ റോഡുകൾ അടച്ചിടുകയാണ് പതിവ്. റോഡ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായെന്ന് BRO എഞ്ചിനീയർമാർ അറിയിച്ചു. ഭാരവാഹനങ്ങളുടെ യാത്രയ്ക്കായി റോഡ് പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. 30 കിലോമീറ്റർ ഭാഗത്ത് പണി പൂർത്തിയാക്കാനുണ്ടെങ്കിലും സൈന്യത്തിന് റോഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയും. സുരക്ഷാ ഭീതിയില്ലാതെ സൈനിക നീക്കം സാധ്യമാകും എന്നതാണ് ഈ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഏതെങ്കിലും അതിർത്തിയോട് ചേർന്നല്ല ഈ റോഡ് എന്ന് BRDF കമാൻഡർ സൂപ്രണ്ട് MJ ജെയിൻ അറിയിച്ചിരിക്കുകയാണ്. 258 കിലോമീറ്ററാണ് റോഡിൻ്റെ ആകെ ദൈർഘ്യം. ശൈത്യകാലം, വേനൽക്കാലം എന്ന ഭേദമില്ലാതെ യാത്ര ചെയ്യാം. കഴിഞ്ഞ 2 വർഷമായി ഈ റോഡിന് നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു. ലഡാക്കിലേക്കുള്ള സുരക്ഷിതമായ മേഖലയാണിതെന്ന് BRO അഭിപ്രായപ്പെടുന്നു. ഇക്കഴിഞ്ഞ കാർഗിൽ വിജയ ദിവസമാണ് റോഡ് പരസ്പരം ബന്ധിപ്പിച്ചത്. സാർക്കർ മേഖലയിലെ പദും വാൻല വഴി ലേയും തമ്മിലുള്ള റോഡ് രാജ്യചരിത്രത്തിലെ നിർണായകമായ സമയത്ത് നേടിയ നേട്ടമാണെന്നാണ് BRO ഉദ്യോഗസ്ഥർ പറയുന്നത്. 2019 സെപ്റ്റംബർ 10 ഷിംഗൻ ലാ പാസ് സാൻകറിനെ ഹിമാചൽ പ്രദേശുമായി ബന്ധിപ്പിച്ചത് പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് ഒരു പ്രത്യേക സമ്മാനമായിരുന്നു. കനത്ത മഞ്ഞു വീഴ്ചയിലും കടുത്ത കാലാവസ്ഥയിലും ഈ റോഡ് തുറന്നിരിക്കുമെന്ന് BRO ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ റോഡ് സൈനിക നീക്കത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ റോഡിലൂടെ മനാലി, കുളു എന്നീ പ്രദേശങ്ങളിലേക്ക് വിനോദ യാത്രയ്ക്ക് വരുന്നവർക്കും ഈ റോഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അവരുടെ യാത്ര ദൈർഘ്യവും സമയവും കുറയ്ക്കാമെന്നുള്ളതും ഈ റോഡിൻ്റെ വലിയ പ്രത്യേകതയായി എടുത്തു കാട്ടപ്പെടുന്നു.